പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്നെ സ്വാഗതം ചെയ്തതുകൊണ്ട് പറഞ്ഞ പോലെ എനിക്ക് അല്പം സ്നേഹം കൂടുതൽ മലയാളത്തോടാണ്, എൻ്റെ ഭാഷയോടാണ്, മാതൃഭാഷയോടാണ് എന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മറ്റേ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉപജീവന മാർഗം മാത്രമാണ്, ജീവനോപാധി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന, ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാധവിക്കുട്ടി പറയുമല്ലോ, ഐ നോ ത്രീ ലാംഗ്വേജസ്, ഐ റൈറ്റ് ഇൻ ടു ആൻഡ് ഡ്രീം ഇൻ വൺ. ആ സ്വപ്നം കാണുന്ന ഭാഷയാണ് എല്ലാവരുടെയും ഭാഷ, എൻ്റെയും സഹജ ഭാഷ. മറ്റൊരു സഹജ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മറ്റൊരു സഹജ ഭാഷ കവിതയാണ് അല്ലേ. കവികളാണ് എല്ലാവരും, ഏറിയും കുറഞ്ഞും. ആ കവിത്വം ഭാഷയിൽ ആവിഷ്കരിക്കപ്പെടുന്നതിൻ്റെ തോതനുസരിച്ച് ചിലർ നമ്മൾ കവികളെന്നും മഹാകവികളെന്നും വിളിക്കുന്നു. അങ്ങനെ ചെയ്യാതെ നിശബ്ദരായി കവികളായി ജീവിക്കുന്നവരും നല്ല വായനക്കാരായി ജീവിക്കുന്നവരും തങ്ങളുടെ കവിത്വത്തെ തങ്ങൾ ചെയ്യുന്ന എല്ലാ ജീവിത വൃത്തികളിലും പ്രസരിപ്പിച്ചുകൊണ്ട് അല്ലേ ഒരു വീട്ടമ്മയ്ക്കും കവിയായിരിക്കാൻ സാധിക്കും എന്നതുപോലെ. ഇന്നലെ ഞാനിവിടെ ഗീത ടീച്ചർ കൂടി ഉള്ളതുകൊണ്ട് ഓർമ്മിക്കുകയാണ്, ഞാൻ ഇന്നലെ ഈ നാട്ടിലേക്ക് വന്നതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ എൻ്റെ ഭാര്യ എനിക്കൊരു കവിത അയച്ചു തന്നു, രണ്ടു വരിയുള്ള മനോഹരമായൊരു കവിത. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരെഴുതിയതാണ് ഇത്? ഇടയ്ക്ക് ഞാനും ഇങ്ങനെ ചിലതൊക്കെ ചെയ്യാറുണ്ട് സ്വകാര്യമായിട്ട്, വാട്സപ്പ് സന്ദേശങ്ങളുടെ രൂപത്തിൽ മാത്രം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് ഞാൻ എഴുതിയതാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ മനോഹരമായിട്ട് ഇങ്ങനെയൊക്കെ ഭാഷയിൽ സ്വയം ആവിഷ്കരിക്കാൻ ശേഷിയും താല്പര്യവുമുള്ള ഒരാളാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കവികളാണ് എന്ന പ്രാഥമിക ബോധ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇവിടെ പേര് സൂചിപ്പിച്ചതുപോലെ ആശാൻ കവിതയെപ്പറ്റി വളരെ സരളമായി ലളിതമായി ചില കാര്യങ്ങൾ, ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ആശാൻ്റെ പുഷ്പവാടികൾ എന്ന ആ വിഷയനിർദ്ദേശം ഒരു പക്ഷേ ആശാൻ്റെ പുഷ്പവാടി എന്ന ലഘുകൃതികളുടെ, ഹ്രസ്വകവിതകളുടെ സമാഹാരത്തെക്കുറിച്ചായിരിക്കാം ഞാൻ സംസാരിക്കുന്നത് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടാവാം. ആശാൻ്റെ പുഷ്പപ്രണയത്തെപ്പറ്റി, പുഷ്പഭാഷയെപ്പറ്റി, പുഷ്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശാൻ സൃഷ്ടിക്കുന്ന പ്രതീക ഭാഷയെപ്പറ്റിയാവാം എന്നും ഒരു ധാരണയിലേക്കത് നയിച്ചേക്കാം. ഒരുപക്ഷെ ഇതെല്ലാമാണ്, ഇത് രണ്ടുമല്ല താനും എൻ്റെ വിഷയത്തിൻ്റെ ലക്ഷ്യം. ഈ ഇടെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടന്ന കാവ്യോത്സവത്തിൽ ആശാൻ്റെ പുഷ്പവാടിയെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ആശാൻ്റെ ശതാബ്ദി വായനകളുടെ ഭാഗമായി പുഷ്പവാടി എന്ന കൃതിയുടെയും പ്രസിദ്ധീകരണ വർഷം 1922 ആയതുകൊണ്ട് അതിൻ്റെയും ശതാബ്ദി പിന്നിടുകയാണ്. ആ കവിതകൾ എഴുതപ്പെട്ടത് അതിന് മുൻപുള്ള 10-12 വർഷങ്ങളിലായിട്ടാണ്. വീണപൂവിനോടൊപ്പം എഴുതപ്പെട്ട കവിത പോലും അതിലുണ്ട്. അപ്പോൾ രൂപപ്പെട്ട ഒരു വിചാരമാണ്, ഒരു ആശാൻ കവിതയെ പലതരത്തിൽ സമീപിക്കാമല്ലോ, ഏത് തരത്തിൽ സമീപിക്കാം. കഴിഞ്ഞ 100 വർഷമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം ആശാൻ കവിതാ പഠനങ്ങളായിരിക്കും മലയാള നിരൂപണത്തിൻ്റെ ഒരു 70% ആശാൻ കവിതാ നിരൂപണങ്ങളായിരിക്കും, പഠനങ്ങളായിരിക്കും. ഇപ്പോഴും പുതിയ വായനകളും പുതിയ പഠനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആശാൻ തന്നെ ലീലയിൽ, ലീലയുടെ ആ സ്വപ്ന സമൃദ്ധമായ അവസാന ഖണ്ഡത്തിൽ, ചണ്ഡാലഭിക്ഷുകയാണ് 4 ഖണ്ഡങ്ങളായി തിരിയുന്നത്. നളിനിക്ക് ഒരേ ഒരു ഖണ്ഡമേ ഉള്ളൂ. ഇതെല്ലാം പഠിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ചില കൃതികൾ ആശാൻ 4 ഖണ്ഡങ്ങളായും 3 ഖണ്ഡങ്ങളായും തിരിക്കുന്നു, ചില നളിനി പോലെ ഒരു കൃതി മാത്രം ഒറ്റ ഖണ്ഡത്തിൽ പൂർണ്ണമാകുന്നു എന്നതുപോലുള്ള ഈ 3rd കൃതി മുതൽ ആശാൻ എന്തുകൊണ്ട് ഏറ്റവും നാടകീയമെന്നൊരു പക്ഷേ വിശേഷിപ്പിക്കാവുന്ന ലീല മുതൽ എന്തുകൊണ്ട് കരുണയും അങ്ങനെയാണ്, നാടകീയമാണ്, എന്തുകൊണ്ട് ആശാൻ തൻ്റെ കൃതികളെ പല ഖണ്ഡങ്ങളിലായി വിന്യസിക്കുന്നു, പല കാലഖണ്ഡങ്ങളിലായും വിന്യസിക്കുന്നു അല്ലേ? ഫ്ലാഷ് ബാക്കുകളുടെ ഒരു വലിയ മാന്ത്രികനാണ് കുമാരൻ ആശാൻ. ലീല ആരംഭിക്കുന്നിടത്തല്ല ലീല ആരംഭിക്കുന്നത്, നളിനി ആരംഭിക്കുന്നിടത്തല്ല നളിനി ആരംഭിക്കുന്നത്. അതിനു മുൻപ് എന്നോ ആരംഭിച്ച ഒരു കഥയുടെ ഒരു മൂർധന്യത്തിലാണ് നമ്മൾ ആശാൻ്റെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുക. ഇങ്ങോട്ടുള്ള യാത്രയ്ക്കിടയിലാണ് ഞാൻ വായിച്ചത്.
ഇവിടെ ഇതുപോലെ മലയാള കവിതയും സാഹിത്യത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വളരെ പ്രമുഖയായ പ്രഗത്ഭയായ ഒരു അധ്യാപിക, ഇംഗ്ലീഷ് അധ്യാപിക, ഡോക്ടർ ബി ഹൃദയകുമാരി, സുഗതകുമാരി ടീച്ചറിൻ്റെ ജ്യേഷ്ഠ സഹോദരി, എഴുതിയ ആശാൻ കവിതയെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ നളിനിയെ മുൻനിർത്തി ടീച്ചർ പറയുന്നുണ്ട്, ഈ നളിനിയും ദിവാകരനും തമ്മിൽ നല്ല ഹൈമവത ഭൂവിൽ വെച്ച് കണ്ടുമുട്ടി സംഭാഷണം ആരംഭിക്കുമ്പോൾ അവർക്ക് പിന്നിൽ അവരുടെ ബാല്യകാലമുണ്ട്, നളിനിയുടെ 5 വർഷത്തെ തപസ്സുണ്ട്. ഇങ്ങനെ കാലങ്ങളുടെ അനവധി ചുരുളുകൾ ഇങ്ങനെ അടുക്കടുക്കാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാമുഹൂർത്തത്തിലാണ് ആ കണ്ടുമുട്ടൽ സംഭവിക്കുന്നത് എന്ന്, ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ സാന്ദ്രത ഘനീഭവിച്ചു നിൽക്കുന്ന അന്ത്യത്തോടടുത്ത ഒരു സന്ദർഭത്തിലാണ് നളിനി ദിവാകരനോട് സംസാരിക്കുന്നത് എന്നതിനാൽ ആ സമയമല്ല നളിനിയുടെ സമയം, നളിനി ആരംഭിക്കുന്ന ആ പ്രഭാതമല്ല, നല്ല ഹൈമവത ഭൂവിലെ ആ പ്രഭാതമല്ല. ഒരു പകലിൻ്റെ നീളമുണ്ട്, നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടിയെടുത്താൽ നളിനിയിലെ സംഭവങ്ങൾക്കൊരു പകലിൻ്റെ നീളമേ ഉണ്ടാകൂ. ഏറിയാൽ പ്രഭാതത്തിൽ ആരംഭിച്ച് നട്ടുച്ചയ്ക്ക് ശേഷം അവസാനിക്കുന്ന, അപരാഹ്നത്തിലോ സായാഹ്നത്തിലോ അവസാനിക്കുന്ന ഒരു പ്രത്യക്ഷ കാലഘടന അവലംബിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ കാലപരമായി എത്രയോ വലിയ കാലദൂരങ്ങൾ സംഗ്രഹിക്കുന്നുണ്ട് നളിനി എന്ന്. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. ഇവിടെ ഞാൻ ആ ഉദ്ധരിച്ച പരാമർശിച്ച വരിയുണ്ടല്ലോ, പഞ്ചവൃത്തികളടക്കിയ അന്വഹം നെഞ്ചുവച്ചൊരു തപോമയം ധനം സഞ്ചയിപ്പതിനൊരുങ്ങി ഞാൻ തുടങ്ങി പിന്നെ 5 വട്ടമിക പൂത്തു കാനനം. ഇത് വളരെ അസാധാരണമായ ഒരു ശ്ലോകമാണ് എന്ന് ഇപ്പോൾ ഈ നിമിഷത്തെ വായനയിലെങ്കിലും എനിക്ക് തോന്നുന്നു. കാരണം ഒരു ആദ്യത്തെ 3 വരികൾ കൊണ്ടൊരു തപസ്സിനെയും അല്ലേ, പഞ്ചവൃത്തികളടക്കി അന്വഹം സഞ്ചയിപ്പതിനൊരു തപോമയം ധനം നെഞ്ചുവച്ച്, ഒരു തപോമയം ധനം സഞ്ചയിപ്പതിന് തുടങ്ങി ഞാൻ തപസ് പിന്നെ 5 വട്ടമിക പൂത്തു കാനനം. ആദ്യത്തെ 3 വരികൾ തപസ്സിനെ പറ്റി പറയുന്നു, പഞ്ചവൃത്തികൾ അടക്കുന്നതിനെ പറ്റി പറയുന്നു. തപോമയമായ ധനം, തപസ്സെന്ന ധനം സഞ്ചയിക്കാൻ നളിനി നടത്തിയ വലിയ ശ്രമത്തെ പറ്റി പറയുന്നു. അപ്പോഴെല്ലാം കാട് പൂക്കുന്നുണ്ടായിരുന്നു, 5 വട്ടമിക പൂത്തു കാനനം, സമാന്തരമായി കാട് പൂത്തു കൊഴിയുന്നു. നളിനിയുടെ പ്രതീക്ഷകളും മോഹങ്ങളും പ്രണയ സങ്കല്പങ്ങളും പൂക്കുന്നു കൊഴിയുന്നു, കായായി മാറാതെ പൂക്കുന്നു കൊഴിയുന്നു. അപ്പോഴും ഈ നായിക, ഈ യുവതി ഇങ്ങനെ തൻ്റെ തപസ്സിൽ ശ്രദ്ധ, ആത്മാവ്, ഹൃദയം കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ തപസ്സും വസന്തവും എന്നൊരു പൂക്കലും വിഫലമായ പുഷ്പിക്കലും വിഫലമായ വസന്തങ്ങളും, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വസന്തത്തിൻ്റെ സമൃദ്ധിയും മറുഭാഗത്ത് തപസ്സിൻ്റെ ശുഷ്കതയും ശൂന്യതയും വിഫലതയും എന്ന ഒരു ദ്വന്ദ്വം, ഒരുപക്ഷെ ആശാൻ കവിതയിൽ സാർവത്രികമായിട്ടുള്ള ഒരു ദ്വന്ദ്വം ഈ 4 വരികളിലും നമുക്ക് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ രൂപത്തിൽ കാണാം. കാണിച്ചു തരുന്ന ഒരു ശ്ലോകം കൂടിയാണ് അത്. പിന്നെ 5 വട്ടമിക, ഒരു നെടുവീർപ്പ് പോലെയാണ് അവസാനത്തെ വരി. പിന്നെ 5 വട്ടമിക പൂത്തു കാനണം, അത് കണ്ടും കാണാതെയും നളിനി പഞ്ചവൃത്തികളടക്കി അന്വഹം സഞ്ചയിപ്പതിനിഹ തപോമയം ധനം. ഈ ശ്രമം, ഈ വിഫലമായ ഒരുപക്ഷെ യാന്ത്രികമായ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അതിനും ശേഷമാണ്, ഈ 5 വർഷങ്ങൾക്കും ശേഷമാണ്, 5 വർഷത്തെ ഒരുപക്ഷെ ലക്ഷ്യം കാണാതെ പോയ ഈ തപോ ശ്രമത്തിന് ശേഷമാണ്, തപോയത്നത്തിന് ശേഷമാണ് നളിനി കണ്ടുമുട്ടുന്നത് ദിവാകരനെ. ആ കണ്ടുമുട്ടലിൻ്റെ പൂർവരംഗമായി ആശാൻ പറയുന്നുണ്ട്, തൻ പണ്ടു തൻ്റെ പുരപുഷ്പവാടിയുൾക്കൊണ്ട വാപിയുടെ വാപികളെ വെന്ന പൊയ്ക തൻ തടയെന്ന് പറയുന്നുണ്ട്. കാട്ടിൽ നിന്നുകൊണ്ട് ഒരാൾ നാട്ടിലെ ഒരു പുഷ്പവാടിയെ ഓർമ്മിക്കുകയാണ്. പണ്ടു തൻ്റെ പുരപുഷ്പവാടി ഉൾക്കൊണ്ട വാപികളെ വെന്ന പൊയ്ക, തൻ്റെ നാട്ടിലെ തൻ്റെ വീട്ടിലെ താനൊരു ഗൃഹസ്ഥനായിരുന്ന, താനൊരു ലൗകികനായിരുന്ന കാലത്ത് തൻ്റെ വീട്ടിൽ തൻ്റെ പുരപുഷ്പവാടി, പുരപുഷ്പവാടി ആശാൻ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്, നാട്ടിലെ പുഷ്പവാടി, ആ പുഷ്പവാടിയുടെ ഓർമ്മ നൽകുന്നതും അതിനേക്കാൾ മനോഹരവുമായ കാട്ടുപോയികയുടെ തീരത്താണ് ദിവാകരൻ. അവിടെ വെച്ചിട്ടാണ് നളിനിയും ദിവാകരനും തമ്മിൽ കണ്ടുമുട്ടുക. ഈ 5 വട്ടം പൂത്തുകൊഴിഞ്ഞ കാട്ടിലെ വസന്തം അതിൻ്റെ അവസാനത്തെ പൂക്കലിന് സന്നദ്ധമാകുന്നത് ഈ
കാട്ടിലെ കാട്ടുപോയികയുടെ തീരത്ത് വെച്ചാണ്. ആ സമയത്താണ് ദിവാകരൻ ഓർമ്മിക്കുക പണ്ട് തൻ്റെ പുരപുഷ്പവാടി ഉൾക്കൊണ്ട വാപികളെ വെന്ന പൊയ്ക എന്ന്. ആ വരിയിൽ വലിയ ഇതുപോലെ രണ്ട് കാലങ്ങളെ ബന്ധിപ്പിക്കുന്ന വലിയൊരു മാജിക്കുണ്ട്. തൻ്റെ വീട്ടിലെ പൊയ്കയുടെ ഓർമ്മയിലാണ് ഈ കാട്ടിലെ പൊയ്ക. കാരണം തൻ്റെ വീട്ടിലെ നാട്ടിലെ തൻ്റെ ഭൂതകാലത്തിലെ തൻ്റെ യൗവനത്തിലെയോ കൗമാരത്തിലെയോ കൂട്ടുകാരിയെ വീണ്ടും കണ്ടുമുട്ടാൻ പോകുന്നതിൻ്റെ പ്രാരംഭ സൂചനയായിട്ടാണ് ആശാൻ ദിവാകരനെ കൊണ്ടിങ്ങനെ പറയിക്കുക. പണ്ടു തൻ്റെ പുരപുഷ്പവാടി ഉൾക്കൊണ്ട വാപികളെ വെന്ന പൊയ്കയിൽ തണ്ടലഞ്ഞു വിരിയുന്ന താരുകൾ കണ്ടു കൗതുകമാർന്നു നിന്നവൻ എന്നിങ്ങനെ ദിവാകരനെ നളിനിയുടെ ആദ്യ ശ്ലോകങ്ങളിൽ ആശാൻ അവതരിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഒരു പുഷ്പവാടി, അത് ഈ പുഷ്പവാടി എന്നുള്ളൊരു സമാഹാരത്തിൻ്റെ പേര് മാത്രമല്ല ആശാൻ്റെ എല്ലാ കൃതികളിലും എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും നമ്മളൊരു പുഷ്പവാടി കാണുന്നു, ഒരു ഉദ്യാനം കാണുന്നു. അതിലേറ്റവും ആദ്യത്തെ ഉദ്യാനം എന്ന് പറയുന്നത് അതിനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന മനസ്സിലാക്കാവുന്ന പല അർത്ഥ തലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സങ്കല്പമാണ് ആശാൻ്റെ പുഷ്പവാടി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു പുഷ്പവാടി എന്ന് പറയുന്നത് ഒരുപക്ഷെ വീണപൂവിന് തൊട്ട് പിന്നാലെ എഴുതപ്പെട്ട സിംഹപ്രസവം എന്ന നമ്മൾ അന്യായമായി ശ്രദ്ധിക്കാൻ വിട്ടുപോയ ആ ആശാൻ കൃതിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സിംഹ മാതാവ്, സിംഹി, ഒരു പെൺസിംഹം, അമ്മയായ പെൺസിംഹം മൃഗശാലയിലെ കൂട്ടിൽ കിടന്നുകൊണ്ട് തൻ്റെ കുട്ടികളോട് കാടിനെ പറ്റി പറയുന്ന ഒരു കവിതയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെട്ട വീടിനെ പറ്റിയാണ് ഈ സിംഹി പറയുന്നത്. നമ്മൾ കാട്ടിലായിരുന്നു, കാട്ടിലെ രാജാവായിരുന്നു നിൻ്റെ അച്ഛൻ, ഞാൻ കാട്ടിലെ രാജ്ഞിയായിരുന്നു, നിങ്ങൾ കാട്ടിലെ മുന്തിയ പൗരന്മാരായിരുന്നു, ഇവിടെ ഈ നാട്ടിൽ ഈ മൃഗശാലയിലെ കൂട്ടിൽ നിങ്ങൾ നമ്മൾ അടിമകളായി മാറിയിരിക്കുന്നു, നാട്ടിലെ രാജാവിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ആ കൃതിയിൽ അതിഗംഭീരമായ നാലു വരികളുണ്ട്. ജനവാതിലിലൂടെ കാട്ടി അനഘോദ്യാനം അസാരമെങ്കിലും ജനയത്രി ഉദാഹരിച്ചിടാം ഖനഗംഭീര മഹാടവീതടം. അതായത് ഈ മൃഗശാലയിൽ നിന്ന് അതിൻ്റെ അഴികൾക്കിടയിലൂടെ വെളിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ അമ്മ, ഈ സിംഹമാതാവ് ഈ സിംഹശിശുവിനോട് പറയുന്നു, അനഘോദ്യാനം അസാരമെങ്കിലും ജനയത്രി ഉദാഹരിച്ചിടാം ഖനഗംഭീര മഹാടവീതടം. ഈ കൊച്ചു പൂന്തോട്ടത്തിൻ്റെ വളരെ വലിയ ഒരു രൂപമാണ് നമ്മുടെ സ്വന്തം രാജ്യമായ സ്വന്തം ഇടമായ ആ ഖനഗംഭീര മഹാടവീതടം. മൂന്ന് വാക്കുകൾ ചേർത്തൊരു സമസ്തപദം കൊണ്ട് ഒരു കാട് സൃഷ്ടിക്കുകയാണ് ആശാൻ. ജനവാതിലിലൂടെ കാട്ടി അനഘോദ്യാനം അസാരമെങ്കിലും, തിരക്കേട്ടില്ലാത്തൊരു പൂന്തോട്ടമാണെങ്കിലും ഇതിനേക്കാളെല്ലാം വലുതാണ് നമ്മുടെ നാട്, നമ്മുടെ സ്വന്തം ഇടം എന്ന് പറയാവുന്ന കാട്, ആ ഖനഗംഭീരം മഹാടവീതടം. വിശേഷണങ്ങൾ കൊണ്ടൊരു കാടിൻ്റെ ശോഭ വിടർത്തുകയാണ് ആശാൻ. ഖനഗംഭീര, അപ്പോൾ ഉദ്യാനത്തെ ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ വലിയ രൂപമാണ്, ഇതിൻ്റെ സമഗ്ര രൂപമാണ്, ഇതിൻ്റെ പൂർണ്ണ രൂപമാണ്, ഇതിൻ്റെ പൂർവ്വരൂപമാണ് കാട് എന്ന് പറയുന്നു. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണ് എന്നും പറയുന്നു. നമ്മൾ സ്വതന്ത്രരായിരുന്ന, നമുക്ക് സ്വന്തമായിരുന്ന, നമ്മൾ രാജാക്കളായിരുന്ന, നമ്മൾ അധികാരികളായിരുന്ന ആ ഇടത്തിൻ്റെ ഒരു ചെറിയ മാതൃക ഇതാ ആ വെളിയിൽ കാണുന്ന പൂന്തോട്ടം എന്ന് പറയുന്നു. അങ്ങനെ കാടും പൂന്തോട്ടവും പുഷ്പവാടിയും തമ്മിൽ ഒരു സൂക്ഷ്മ സാദൃശ്യം രൂപം കൊള്ളുന്നു. അത് ഭാഷാപരമായൊരു സാദൃശ്യം കൂടിയാണ്. പൂന്തോട്ടത്തിൻ്റെ അനവധി സംസ്കൃത പര്യായങ്ങൾ, നമ്മൾ മലയാളത്തിലും ഉപയോഗിച്ചു വരുന്ന പര്യായങ്ങളിലൊന്ന് ഉപവനം എന്നാണ്. ഉപവനം എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തുള്ള വനം എന്നാണ്. നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന, നാട്ടിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു വനഖണ്ഡത്തിൻ്റെ പേരാണ് ഉപവനം എന്നത്. അപ്പോൾ നാടിനും ഇവിടെ ഗീത ടീച്ചർ പല ആവൃത്തി പരാമർശിച്ചായി. കാട് നാട് എന്ന ദ്വന്ദ്വത്തിൻ്റെ ഇടയിൽ രണ്ടിൻ്റെയും മധ്യവർത്തിയായി നിൽക്കുന്ന ഒരിടത്തിൻ്റെ പേരാണ് ഉപവനം, ഉദ്യാനം, ആരാമം എന്നെല്ലാം നമ്മൾ പറഞ്ഞു വരുന്ന പുഷ്പവാടികൾ. ആരാമം എന്ന വാക്കിൻ്റെ നിരുക്തി നോക്കിയാൽ കാണാം നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്, രമിപ്പിക്കുന്നതാണ് ആരാമം. ഉദ്യാനം എന്ന വാക്കിലാകട്ടെ അവിടേക്ക് ചെല്ലാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരിടത്തിൻ്റെ പേരാണ് ഉദ്യാനം. പൊതുവേ സന്തോഷത്തിൻ്റെ ഇടമാണ്, സൗന്ദര്യത്തിൻ്റെ ഇടമാണ്, എല്ലാ അല്ലലുകളും ഒഴിഞ്ഞ ഒരിടത്തിൻ്റെ പേരാണ് ഉദ്യാനം, പുഷ്പവാടി എന്നെല്ലാം പറഞ്ഞു വരുന്നത്.
ആശാൻ താമസിച്ചിരുന്ന തിരുവനന്തപുരത്ത് വിവാഹശേഷവും അതിനു മുൻപും ഒക്കെ താമസിച്ചിരുന്ന എല്ലായിടങ്ങളിലും കുന്നുകുഴി കൈതമുക്ക് തൊട്ട് തോന്നയ്ക്കൽ വരെയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം ആശാൻ തനിക്കിഷ്ടപ്പെട്ട പൂക്കളും പൂച്ചെടികളും ഇങ്ങനെ നട്ടു വളർത്തിയിരുന്നതായിട്ട് പ്രത്യേകിച്ച് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെടികളോട് ആശാന് മമത ഉണ്ടായിരുന്നുവെന്ന് ജീവചരിത്രകാരന്മാർ സാനുമാഷിനെ പോലുള്ള ആളുകൾ പറയുന്നു. മുല്ല പോലുള്ള പിച്ചി പോലുള്ള ചെടികൾ നട്ടു വളർത്തി ഒരു സ്വകാര്യ ഉദ്യാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. പക്ഷേ ആശാൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഉദ്യാന മധ്യത്തിലാണ്. ഒരുപക്ഷെ വള്ളത്തോളിൻ്റെ ഉദ്യാന ദേവത എന്ന് വള്ളത്തോൾ വിശേഷിപ്പിക്കുന്ന കിളിക്കൊഞ്ചൽ എന്ന കവിതയിലെ സീതയെപ്പോലെ, കൊച്ചു സീതയെപ്പോലെ ആശാൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുന്നത് ഉദ്യാന മധ്യത്തിലാണ്. ലീലയുടെ ഈ സങ്കീർണമായ കെട്ടുപിണഞ്ഞ ഈ ഘടനയെ ഒന്ന് അഴിച്ചു നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ ലീലയെ കാണുന്നത് സദന സുമവനമൊന്നിൽ ഉന്മദമരുളും മധുമാസ രാത്രിയിൽ എന്ന ഒരു വീട്ടുപൂന്തോപ്പിലാണ്, സദന സുമവനത്തിലാണ്. ഉന്മദമരുളും മധുമാസ രാത്രിയിൽ എന്നതുപോലെ വലിയ കാൽപ്പനിക ശോഭയും വൈകാരിക ശോഭയും ഉള്ള ഒരു മധുമാസ രാത്രിയിലാണ് ലീലയെ ആദ്യമായി കവി നമുക്ക് കാണിച്ചു തരിക. അവിടേക്കാണ് മാധവി പ്രണയപരവശേ ശുഭം ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ എന്ന ശുഭവാർത്തയുമായി മാധവി വന്നു ചേരുക. അവിടെ നിന്നുള്ള ഫ്ലാഷ് ബാക്ക് മുന്നോട്ടും പിന്നോട്ടും പോയിട്ടാണ് ലീലയിലെ കഥാഗതി സഞ്ചരിക്കുക. ഇനി നമുക്കറിയാവുന്നതുപോലെ കരുണയിലെ വാസവദത്തെ നമ്മൾ കാണുന്നത് തെക്കേ മലർമുറ്റത്താണ്. മാളികതൻ തെക്കേ മലർമുറ്റത്താണ്. അവിടെ മറ്റു മരങ്ങളും ചെടികളും ഒന്നും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു സൂര്യനെ ഒരു മരമാക്കി, വലിയൊരു പൂമരമാക്കി ഒരു അസ്തമയ സൂര്യനെ ആശാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. പരിരമ്യമായി മഞ്ഞയും ചുവപ്പും കലർന്ന് തരുക്കളൂടെ രാജൽക്കര കേസരങ്ങൾ വീശിടുന്നു. ദൂരത്തൊരു രാജമല്ലി മരം പൂത്ത് വിലസും പോലെ. അസ്തമയ സൂര്യനെ മഞ്ഞയും ചുവപ്പ് ചേർത്തൊരു ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെ അല്ലേ, തൻ്റെ ചായങ്ങൾ ഓരോ ചായത്തേപ്പ് കൊണ്ടും തൻ്റെ ചിത്രം പൂർത്തീകരിക്കുന്നത് പോലെ മഞ്ഞയും ചുവപ്പും മാറി മാറി വിന്യസിച്ച് രാജമല്ലി മരം പോലെ രാജിക്കുന്ന ഒരു സൂര്യനെ, അസ്തമയ സൂര്യനെ ആ തെക്കേ മലർമുറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആശാൻ നിർത്തിയിട്ടും ഉണ്ട്. ഇങ്ങനെ സീത ഇരിക്കുന്നത് നമുക്കറിയാം അല്ലേ, അത് ഉടജാന്തവാടിയിലാണ്, ആശ്രമത്തിനോട് ചേർന്ന വാടിയിലാണ്. അവിടെയും പുഷ്പവാടി സന്നിഹിതമാണ്. അപ്പോൾ ഒരു സ്വകാര്യതയുടെ ഇടങ്ങളെല്ലാം അല്ലേ, സ്വകാര്യ വൈകാരികതയുടെ ഇടങ്ങളെല്ലാം ആത്മനിഷ്ഠതയുടെ ഇടങ്ങളെല്ലാം ഒരു ഉദ്യാന സദൃശമായി ഒരു പുഷ്പവാടിയുടെ, പുരപുഷ്പവാടിയുടെ, ഒരു ഗ്രഹാന്തവാടിയുടെയോ ഉടജാന്തവാടിയുടെയോ സാദൃശ്യത്തിൽ സങ്കല്പിക്കാനാണ് ആശാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഈ പുഷ്പവാടിയിലിരുന്നിട്ടാണ് സീത ചിന്തിക്കുന്നത്. അത് ആശ്രമ ഉടജാന്തവാടിയാണെങ്കിലും ഈ പുഷ്പവാടിയിലിരുന്നിട്ടാണ്, പുരപുഷ്പവാടിയിലിരുന്നിട്ടാണ്, ഈ ഗൃഹാന്തവാടിയിലിരുന്നിട്ടാണ് ലീല മതനെ സ്വപ്നം കാണുന്നത്, വാസവദത്ത ഉപഗുപ്തനെ പ്രതീക്ഷിക്കുന്നത്. ഇനി ചണ്ഡാല ഭിക്ഷുകിയിലാണെങ്കിലോ എവിടേക്കാണ് മാതംഗി എത്തുക? സംഘാരാമം എന്നാണ് പറയുക, അതൊരാരാമാണ് സംഘാരാമം. എല്ലാവർക്കും തുല്യതയും എല്ലാവർക്കും തുല്യമായി വളരാനും പുലരാനുമുള്ള, സ്വച്ഛന്ദമായി പുലരാനുള്ള ഇടം അനുവദിക്കുന്ന ആ ജയതൃവന വിഹാരം. അവിടെയും വനമുണ്ട്, എന്നല്ല സംഘാരാമം എന്ന് തന്നെയാണ് പറയുക. ഈ സംഘാരാമത്തിൽ മാതംഗി ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിനകൃത്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു താമരപ്പുകയിൽ നിന്ന് കുടം നിറയെ വെള്ളം നിറച്ച് അവിടുത്തെ ചെടികളെ നനയ്ക്കുക, ഈ ആരാമത്തെ നനയ്ക്കുക എന്നതായിരുന്നു മാതംഗിയുടെ ഒരു പ്രധാന ജോലി എന്നും ആശാൻ വളരെ കണിശമായി പറയുന്നുണ്ട്. ഇതിന് പ്രതീകാത്മകമായ ഒരു അർത്ഥവുമുണ്ട്. ഒരാനന്ദന് വെള്ളം കൊടുത്ത മാതംഗി എല്ലാ ചെടികളുടെയും കടക്കൽ, എല്ലാ സംഘാരാമത്തിലെ ഓരോ ചെടിക്കും ഓരോ വൃക്ഷത്തിനും ഓരോ പൂച്ചെടിക്കും നീർ പകരുന്നവളായി മാറുന്നു. എല്ലാവരിലേക്കും പ്രവഹിക്കുന്ന ഒരു എന്താ പറയുക, പുണ്യശാലിനി നീ പകർന്നിടുമി, അതല്ല, ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീർ. ആ കൃപാരസമോഹനമായ കുളിർ തണ്ണീരിൻ്റെ ഒരു വലിയ ജലസ്രോതസ്സായി, ഒരു ജലധാരയായി മാതംഗി മാറുന്നു. ഒരുവന് ജലം കൊടുത്തവൾ എല്ലാ ചെടികൾക്കും എല്ലാ പൂച്ചെടികൾക്കും എല്ലാ വൃക്ഷങ്ങൾക്കും
ഈ പറയുന്ന കൃപാരസം മോഹനം പുളിർ തണ്ണീർ അർപ്പിക്കുന്നവളായി മാറുന്ന പരിണാമത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും പരാമർശിക്കേണ്ട ആവശ്യമില്ല ആശാനല്ലേ. മാതംഗി അവിടെ ആ സംഘാരാമത്തിൽ വളരെ സുഖമായി കഴിഞ്ഞുകൂടി എന്നൊന്നോ രണ്ടോ വരിയിൽ പറഞ്ഞാൽ മതി. പക്ഷേ അതല്ല ആശാൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും മാതംഗി രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് വസ്ത്രം അലക്കി അത് ഉണക്കാനിട്ട് ഉണങ്ങിയ തലേന്ന് ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കുമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് ആശാൻ. ദന്തധാവനം ചെയ്ത് നീരാടി എന്നുകൂടി പറയുന്നുണ്ട്. പല്ല് തേച്ച് കുളി കഴിഞ്ഞ് തോരാനിട്ടന്യമണിയും തൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി വിരിച്ചിട്ട് തോരാനിട്ട് അന്യമണിയും എന്നുപോലും വളരെ വൃത്തിയുള്ള വളരെ ആരോഗ്യകരമായ ഒരു ജീവിതക്രമത്തിലേക്ക് മാതംഗി പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അവൾക്ക് അതുവരെ ലഭ്യമല്ലാതിരുന്ന നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ആരാമത്തിൻ്റെ സംഘാരാമത്തിൻ്റെ തുല്യതയുടെ ആരാമത്തിൻ്റെ വിദിത സമസ്നേഹ രാജ്യലക്ഷ്മി സദനം ഇതേവർക്കും തറവാടല്ലോ എന്നാണ് പറയുക. സമസ്നേഹ രാജ്യലക്ഷ്മി സദനം ആ ആരാമത്തിലെ ആ സംഘാരാമത്തിലെ ആത്മാഭിമാനമുള്ള ഒരംഗമായി അവൾ മാറിക്കഴിഞ്ഞു എന്നാണ് പറയുക. ഇതുമാത്രമാണോ ആശാൻ്റെ പുഷ്പവാടി എന്ന് പറയുന്നത്? പലതരത്തിൽ വിടർത്താവുന്ന ഒരു സങ്കല്പമാണ് ഈ പുഷ്പവാടി എന്ന് പറയുന്നത്. 1840 ജനിച്ച് 1916 മറ്റോ മരിച്ച വളരെ പ്രസിദ്ധനായ ഒരു ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനുണ്ടല്ലോ, ഫ്രഞ്ച് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരൻ ക്ലോത്ത് മോനെ. അദ്ദേഹം അധികവും വരച്ചിട്ടുള്ള താമരപ്പൊയ്കകളാണ് അല്ലെങ്കിൽ ആമ്പൽ പൊയ്കകളാണ്. നിംഫിയ എന്നും വാട്ടർ ലിലീസ് എന്നും പറയുന്ന ഒരു പരമ്പരയിലൂടെയാണ് അദ്ദേഹം ചിത്രകലയുടെ ചരിത്രത്തിൽ അനശ്വരനായി മാറിയത്. ഈ മോനെ തൻ്റെ വീടിനടുത്ത് ഇതുപോലൊരു ഉദ്യാനം സൃഷ്ടിച്ച് പരിപാലിച്ചിരുന്നു. ആ ഉദ്യാനത്തിൽ ഇരുന്നു കൊണ്ടാണ് അവിടുത്തെ ആമ്പൽ പൊയ്കയിലേക്കും താമരപ്പൊയ്കയിലേക്കും നോക്കിയിരുന്നിട്ടാണ് അതിൽ പ്രകാശത്തിൻ്റെ വിധാന ഭേദങ്ങൾ സൃഷ്ടിക്കുന്ന സൂക്ഷ്മ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ ആണ് മോനേതൻ്റെ വാട്ടർ ലിലീസ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. കാരണം ഒരു താമരപ്പൊയ്ക പ്രഭാതത്തിൽ കാണുന്ന പോലെയല്ല ഉച്ചയ്ക്ക് സായാഹ്നത്തിൽ. ഇങ്ങനെ വെളിച്ചത്തിൻ്റെ തോതിനനുസരിച്ച് ഈ കാഴ്ചകൾക്ക് ഈ ഉദ്യാന ഭാഗങ്ങൾക്ക് ഉദ്യാന ഭംഗികൾക്ക് വരുന്ന പരിണാമം ശ്രദ്ധിക്കുകയും വരയ്ക്കുകയും ചെയ്തിട്ട് ചിത്രകലയുടെ ഇംപ്രഷനിസ്റ്റ് ചിത്രകലയുടെ ചരിത്രത്തിൽ അനശ്വരനായി തീർന്ന മോനെ ഒരു ഉദ്യാനപാലകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കലാബോധത്തിൻ്റെ മറ്റൊരാവിഷ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്യാന സൃഷ്ടിയും പരിപാലനവും. അഥവാ തൻ്റെ ആന്തരികോദ്യാനത്തെ ഒരു ഭൗതിക ഉദ്യാനമാക്കി മാറ്റുകയും അതിനെ തൻ്റെ ചിത്രകലയിലൂടെ ശാശ്വതവൽക്കരിക്കുകയുമായിരുന്നു മോനെ ചെയ്തത്. പൂന്തോട്ടങ്ങൾ മാത്രം വരച്ചുകൊണ്ട് പൂന്തോട്ടത്തിലെ പൊയ്കകളെ നമ്മളാദ്യം പറഞ്ഞ പണ്ട് തൻ്റെ പുരപുഷ്പവാടി ഉൾക്കൊണ്ട വാപികളെ വെന്ന പൊയ്ക എന്ന് ആശാൻ പറയുന്ന പോലെ ഈ പുരപുഷ്പവാടിയിലെ വാപികളെ അവയിലെ താമര പൂക്കളെയോ ആമ്പൽ പൂക്കളെയോ വരച്ചുകൊണ്ട് തൻ്റെ സൗന്ദര്യബോധത്തെ തൻ്റെ ആന്തരികോദ്യാനത്തെ ബാഹ്യവൽക്കരിക്കുകയായിരുന്നു മോനെ. എല്ലാ കവികളും ചെയ്യുന്ന അതാണ്, എല്ലാ കലാകാരന്മാരും ചെയ്യുന്ന അതാണ്. തങ്ങളുടെ ഉള്ളിലുള്ള ഒരു അദൃശ്യോദ്യാനത്തെ ഭാഷയിലൂടെയോ നിറങ്ങളിലൂടെയോ വരകളിലൂടെയോ ദൃശ്യപ്പെടുത്തുകയാണ് ഓരോ കലാകാരനും ഓരോ കവിയും ചെയ്യുന്നത്. അഥവാ കവിത എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. കവിത എന്ന് പറയുന്ന ഭാഷയിലെ ഒരു സൂക്ഷ്മ ഉദ്യാനത്തിൻ്റെ ഒരു അദൃശ്യോദ്യാനത്തിൻ്റെ പേരാണ്. ഏറ്റവും കണിശമായി തൻ്റെ സൗന്ദര്യബോധത്തെ ഏറ്റവും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് വിന്യസിച്ചുകൊണ്ട് ഒരു കവി സൃഷ്ടിക്കുന്ന ഭാഷയിലെ ഉദ്യാനത്തിൻ്റെ പേരാണ് കവിത. ആ അർത്ഥത്തിൽ കൂടിയാവാം ആശാൻ തൻ്റെ ചെറുകവിതകളുടെ ആദ്യ സമാഹാരത്തിന് പുഷ്പവാടി എന്ന് പേരിട്ട്. ആശാൻ പറയുന്നുണ്ട് വീണപൂവിൻ്റെ പ്രസിദ്ധീകരണ കാലത്ത് തന്നെ വീണപൂവ് ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ച ഒന്നിൻ്റെ പുറഞ്ചട്ടയിൽ പുഷ്പവാടി എന്ന പേരിൽ എൻ്റെ ചെറുകവിതകളുടെ ഒരു സമാഹാരം വരുന്നു എന്ന് പരസ്യപ്പെടുത്തിയിരുന്നു. പക്ഷെ തിരക്കുകൾ മൂലം 10-12 വർഷമായിട്ടും അതിന് സാധിച്ചിട്ടില്ല. 1922 വരെ സാധിച്ചില്ല. പക്ഷെ വായനക്കാരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഈ പുസ്തകത്തിന് വേണ്ടി. അതുകൊണ്ട് മറ്റ് ഔചിത്യങ്ങളൊന്നും നോക്കാതെ ഞാൻ ഈ പുസ്തകത്തിന് പുഷ്പവാടി എന്ന് പേരിടുന്നു. അപ്പോൾ ആശാൻ്റെ മനസ്സിൽ ചെറുകവിതകളുടെ അല്ലെങ്കിൽ ഒന്നിലധികം കവിതകൾ ചേരുന്ന സമാഹാരത്തിന് മുൻപേ നിശ്ചയിക്കപ്പെട്ട പേരായിരുന്നു പുഷ്പവാടി എന്നത്. താൻ വളരെ കരുതലോടുകൂടി തിരഞ്ഞെടുത്ത് തൻ്റെ ഏറ്റവും നല്ല പൂക്കൾ ഏറ്റവും നല്ല ക്രമത്തിൽ ഏറ്റവും ഭംഗിയായി വിന്യസിച്ചിരിക്കുന്ന ഈ പുസ്തക സംവിധാനത്തിൻ്റെ ഈ
ഈ കൃതി സജ്ജീകരണത്തിൻ്റെ കൃതി സഞ്ജയത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല പുഷ്പവാടി എന്നാണ്. ഒരു പൂന്തോട്ടത്തിൽ എങ്ങനെയാണോ കൃത്യമായ നമ്മൾ ചെടികൾ തമ്മിലുള്ള അകലം നിശ്ചയിക്കുന്നത്, ഏത് ചെടി ഇവിടെ നിർത്തണം, ഏത് ചെടി കളയണം, ഏത് ചെടി വളരണം എന്ന് നിശ്ചയിക്കുന്നത് പോലെ, തിരഞ്ഞെടുത്ത കവിതകളുടെ, കൊച്ചു കവിതകളുടെ, രൂപപൂർത്തിയുള്ള കവിതകളുടെ, ഏറ്റവും മികച്ച കവിതകളുടെ ഒരു പ്രദർശന സ്ഥാനം, അല്ലെങ്കിൽ അവ പുലരുന്ന ഒരിടം, അവയുടേത് മാത്രമായ ഇടം എന്ന അർത്ഥത്തിലാണ് ആയിരിക്കണം ആശാൻ തൻ്റെ ആദ്യത്തെ ആന്തോളജിക്ക് പുഷ്പവാടി എന്ന് പേരിട്ടത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കുക, അപ്പം മണിമാലയോ വനമാലയോ? ഇത് രണ്ടും ആശാൻ്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. എങ്കിലും അന്നേ അവയുടെ പ്രസിദ്ധീകരണ ചുമതല ഏറ്റെടുത്ത ആശാൻ്റെ പത്നി ഭാനുമതി അമ്മയോട് ആശാൻ നിർദ്ദേശിച്ചിരുന്ന പേരുകളാണ് മണിമാല, വനമാല എന്നിവ. പുഷ്പവാടിയിൽ നിന്ന് മണിമാലയിലേക്കാണ് പോവുക, മണിമാലയിൽ നിന്ന് വനമാലയിലേക്ക്. അവിടെയും പൂക്കൾ കോർത്തിണക്കിയ ഒന്ന് ഒരു ഘടന നമുക്ക് കാണാൻ സാധിക്കും. എ ഗാർലൻഡ് ഓഫ് പോയംസ് എന്ന് പറയാവുന്ന വിധത്തിലാണ് വനമാല, മണിമാല എന്നീ പേരുകൾ. അവിടെ ഈ പുഷ്പസങ്കല്പം ഇങ്ങനെ സ്ഥായിയായി തുടരുന്നു. ഏത് കലാകാരനും കവിയും തൻ്റെ ആന്തരികോദ്യാനത്തെയാണ് കലയിലൂടെ, കവിതയിലൂടെ, ഭാഷയിലൂടെ, അല്ലെ, ബഷീർ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെയും പൂന്തോട്ടം വളർത്തും. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ഭാഷയിൽ ചെയ്യുന്നു അത് തന്നെയാണ്, ഭാഷയിലൊരു പൂന്തോട്ടം സൃഷ്ടിക്കുക, സൗരഭ്യവും നന്മയും സൗന്ദര്യവുമുള്ള ഒരു ഇടം പണിതു വയ്ക്കുക, ഒരു ശാശ്വതമായ ഒരു ഉദ്യാനം സൃഷ്ടിക്കുക ഭാഷയിൽ എന്നതാണ് ഏത് കവിയുടെയും കലാകാരൻ്റെയും ലക്ഷ്യം. ഇനി ബിബ്ലിക്കലായി ചിന്തിച്ചാൽ ഏതാണ്, എന്താണ് പൂന്തോട്ടം? പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ പാരഡൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം പൂന്തോട്ടം എന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട ആദിമമായ പറുദീസയെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ കൊണ്ട് പുനഃസൃഷ്ടിക്കുക, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അനുസ്മരിക്കുക, ഓർമ്മയാൽ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ശ്രമമാണ് എല്ലാ ഉദ്യാന നിർമ്മാതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാന് വീടുകൾ, വീട്ടു പൂന്തോപ്പുകൾ മാത്രമായിരുന്നില്ല കൗതുകം. ആശാൻ താമസിച്ച രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം, മറ്റൊന്ന് ബാംഗ്ലൂരിലും ബംഗാളിലുമായിരുന്നു. ഇതിൽ വനയാത്ര എന്ന ആദ്യകാല കവിതയിൽ ബാംഗ്ലൂർ വാസക്കാലത്ത് ഡോക്ടർ പൽപ്പുവിൻ്റെ കുടുംബത്തോടൊപ്പം ഗരിസപ്പ വെള്ളച്ചാട്ടം കാണാൻ എൻ്റെ കാട്ടിന് നടുവിലേക്ക് നടത്തിയ യാത്രയെപ്പറ്റിയാണ് ആശാൻ പറയുക. അവിടെ വളരെ ശ്രദ്ധേയമായ ചില വരികൾ കാണാം. അവിടെയും ആശാൻ ബാംഗ്ലൂരിലുള്ള പൂന്തോട്ടത്തെപ്പറ്റി പറയും. ബാംഗ്ലൂരിൽ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ പൂന്തോട്ടം ലാൽബാഗോ, അല്ലെങ്കിൽ ലാൽബാഗാണ്. അങ്ങനെയുള്ള ബാംഗ്ലൂർ പൂന്തോട്ടങ്ങളുടെയും പൂക്കളുടെ ഒരു നഗരമാണല്ലോ. അപ്പോൾ ഈ കാട്ടിലെത്തിയ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കുടുംബത്തോടൊപ്പം കാട്ടിലെത്തിയ ആശാൻ പറയുന്ന ഒരു വരിയുണ്ട്. ആരണ്യ പുഷ്പനിരയൊന്നുമല്ലാത്ത ബാംഗ്ലൂരുള്ള ആരാമ രമ്യ കുസുമോൽക്കരം ഒന്നുമല്ല. ഈ കൂട്ടുകാരുടെ മുഖങ്ങൾ അകലെ നക്ഷത്രങ്ങൾ പോലെ പ്രകാശിച്ച് കാണുമ്പോൾ, ആരണ്യ പുഷ്പനിരയൊന്നുമല്ല അഥ ബാംഗ്ലൂരുള്ള ആരാമ രമ്യ കുസുമോൽക്കരം ഒന്നുമല്ല. ബാംഗ്ലൂരിലുള്ള ആ വലിയ ഉദ്യാനമാകട്ടെ, ഈ കാട്ടിലുള്ള കാട്ടുപൂക്കളുടെ സൗന്ദര്യമാകട്ടെ, ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ സുഹൃത്തുക്കളുടെ, സ്നേഹിതരുടെ, സ്നേഹിക്കുന്നവരുടെ, പരസ്പരം കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെയും മുഖങ്ങൾ അഥവാ നക്ഷത്രങ്ങൾ പോലെ അകലെ പ്രകാശിക്കുന്നു എന്നാണ് ആശാൻ പറയുക. അപ്പോൾ അവിടെ ഈ പുരപുഷ്പവാടി എന്നുള്ള താരതമ്യം ഉണ്ട്. അതൊരു വ്യക്തിയുടെ പൂന്തോപ്പല്ല, ബാംഗ്ലൂരുള്ള ആരാമ രമ്യ കുസുമോൽക്കരം എന്നാണ് പറയുക. ബാംഗ്ലൂരുള്ള ആരാമ രമ്യ കുസുമോൽക്കരം അതൊന്നുമല്ല. ഏറ്റവും വലിയ പൂന്തോട്ടത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടിതാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ അങ്ങ് അകലെ തെളിയുന്നു, നക്ഷത്രങ്ങൾ പോലെ, താണു മിന്നുന്ന നക്ഷത്രങ്ങൾ പോലെ എന്നാണ് ആശാൻ പറയുക. അപ്പോൾ ഇത്തരത്തിൽ ആശാൻ്റെ സ്നേഹസങ്കല്പവുമായിട്ട് നമ്മൾ അടുത്തു വരുന്നു, അല്ലേ? ഈ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളാണ് ഏറ്റവും വലിയ പൂന്തോട്ടത്തേക്കാൾ, ബാംഗ്ലൂരുള്ള ആരാമ രമ്യ നിഗരത്തേക്കാൾ മികച്ചത് എന്ന് പറയുന്ന ഒരു കവി എങ്ങനെയാവും തൻ്റെ സ്നേഹ പ്രണയ സങ്കല്പത്തെ ഈ ബിംബഭാഷയുമായി ഇണക്കിയിട്ടുണ്ടാവുക? അതൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചിന്താവിഷ്ടയായ സീതയിലാണ്. സ്നേഹത്തെപ്പറ്റി ഇങ്ങനെ, സ്നേഹമാണ് മനോഗുഹയൂലും സ്ഫുടരത്നം എന്നൊക്കെ പറയുന്നതിന് തൊട്ടു താഴെയായി നമ്മൾ വായിക്കുന്നു, നിരുവിക്കിൽ ചമയ്പുഹ മരുഭൂ മോഹന പുഷ്പവാടിയായി. ലോകത്തെ, ലോകമാകുന്ന മരുഭൂമിയെ, മനുഷ്യാവസ്ഥയാകുന്ന
മരുഭൂമിയെ പുഷ്പവാടിയാക്കി മാറ്റുന്ന ആ ഉർവര ശക്തിയുടെ പേരാണ്, ആ ജൈവികോർജത്തിൻ്റെ പേരാണ്, ആ വൈകാരിക ചൈതന്യത്തിൻ്റെ പേരാണ് മരുഭൂമിയെ മോഹന പുഷ്പവാടി. ആ വാക്കുകൂടിയുണ്ട്, കനഗംഭീര മഹാടവീതടകുന്നതുപോലെ മോഹന പുഷ്പവാടിയാക്കി മാറ്റുന്ന ആ ശക്തിയുടെ പേരാണ് സ്നേഹം. പ്രണയം എന്നല്ല ആശാൻ പറയുക, ആശാന് കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്ക് സ്നേഹം എന്ന് തന്നെയായിരുന്നു. പ്രണയം എന്നൊക്കെ അപൂർവമായിട്ട് ലീലയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നളിനി അഥവാ ഒരു സ്നേഹം എന്ന് നളിനിക്ക് ഉപശീർഷകം കൽപ്പിച്ച കവിയാണ് കുമാരനാശാൻ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകമെന്നിങ്ങനെ നാലഞ്ച് വരികൾ സ്നേഹപ്രശസ്തി പദ്യങ്ങളായിട്ട് എഴുതിയിട്ടുള്ള, അങ്ങനെ ചണ്ഡാല ഭിക്ഷുകി അവസാനിപ്പിച്ചിട്ടുള്ള കവിയുമാണ് ആശാൻ. ആ ആശാനാണ് പറയുന്നത് നിരൂപിക്കിൽ ചമൈപ്പു ഹാ മരുഭൂ മോഹന പുഷ്പവാടിയായി. അപ്പോൾ ലോകത്തെ, മനുഷ്യാവസ്ഥയെ, മനുഷ്യൻ്റെ വൈകാരിക ശൂന്യതയെ ഒരു പുഷ്പവാടിയുടെ വർണ്ണശോഭയിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് സ്നേഹം എന്നൊരു സ്നേഹ നിർവചനത്തിലും ഈ പുഷ്പവാടി എന്ന ബിംബം കടന്നു വരുന്നു. അപ്പോൾ കവിതയോ അല്ലേ, ഒരു ഏഴാം ഇന്ദ്രിയം എന്നൊക്കെ കവിതയെ വിശേഷിപ്പിച്ച, കാവ്യകലയെ വിശേഷിപ്പിച്ച ആശാൻ ആ കവിതയുടെ ആദ്യത്തെ വരിയിൽ തന്നെയുണ്ടത്. ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടി ആരജിച്ചും, പാഴായ സ്ഥലങ്ങളെ ഒരു ഉദ്യാന സദൃശമായ അവസ്ഥയിലേക്ക് മാറ്റുന്ന ആ ഭാഷാവൃത്തിയുടെ പേരാണ് കവിത എന്ന് പറയുന്നത്. ശൂന്യതയെ ഉദ്യാനമാക്കി മാറ്റുന്ന, ഒഴിഞ്ഞ ഇടങ്ങളെ, ശൂന്യമായ ഇടങ്ങളെ, പാഴായ ഇടങ്ങളെ അലർവാടിയാക്കി മാറ്റുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ഭാഷോദ്യാനത്തിൻ്റെ നിലയിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ആ ഭാവനാ ചൈതന്യത്തിൻ്റെ പേരാണ്. അപ്പോൾ കവിത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഉദ്യാനകലയാണ്. നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ ശബ്ദതാരാവലി കൊടുക്കുന്ന മലയാളമാണ് ഉദ്യാന കല. അപ്പോൾ കവികൾ ഉദ്യാനപാലകന്മാരാണ്. അങ്ങനെയാണ് മഹാകവി ടാഗോർ അദ്ദേഹത്തിൻ്റെ, ഒരുപക്ഷെ ആശാന് പരിചിതമായിരുന്ന ഒരു സമാഹാരത്തിന് ദ ഗാർഡനർ, ഉദ്യാനപാലകൻ എന്ന് പേരിടുന്നത്. ഇത്തരം സങ്കല്പങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ പ്രസരമേറ്റിട്ടായിരിക്കും ഭാസ്കരൻ മാഷിൻ്റെ ഏറ്റവും മനോഹരമായൊരു ചലച്ചിത്ര ഗാനത്തിൽ ഈ കൽപ്പനകളെല്ലാം ആവർത്തിക്കുകയും അത് പാടിയ ഗായികയ്ക്കും സംഗീത സംവിധായകനും ഏറ്റവും പ്രിയപ്പെട്ട ഗാനമായി മാറുകയും ചെയ്തത്. പാട്ട് ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബാബുരാജിന് ഏറ്റവും പ്രിയപ്പെട്ട, ബാബുരാജ് എസ് ജാനകിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടുകൊണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിച്ച ആ പാട്ട്, താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന ആ പാട്ടിൽ ഇക്കാര്യമെല്ലാം തെളിച്ചത്തോടുകൂടി പറയപ്പെട്ടിരിക്കുന്നു അല്ലേ. താതാ നിൻ കൽപ്പനയാൽ ഭൂലോകവാടിയിൽ എന്നെല്ലാം പറയുന്നു അല്ലേ. ഉദ്യാനപാലകൻ നീയല്ലോ. അവിടെ മറ്റൊരു സങ്കല്പത്തിലേക്ക് ഉയരുന്നു, ലോകമൊരു ഉദ്യാനമാണ്, ആ ഉദ്യാനത്തിൻ്റെ നാഥൻ ദൈവമാണ്, ദൈവം സൃഷ്ടിച്ച മനോഹരമായ ലോകോദ്യാനം എന്നൊരു സങ്കല്പം. അത് ആശാൻ്റെ ഏറ്റവും മഹത്തായ സ്തോത്രകാവ്യങ്ങളിൽ നിന്നെല്ലാം വളർന്ന് വികസിച്ച് ഏറ്റവും ഉദാരവും ഉദാത്തവുമായ പ്രാർത്ഥനാഗീതം എന്ന് പറയുന്ന സങ്കീർത്തനം എന്ന കവിതയുടെ ആദ്യത്തെ വരികൾ നമുക്ക് കാണാം. എന്താണ്? ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും. അപ്പോൾ ദൈവം ആരാണ്? ചിത്രകാരനോ ഈ ഉദ്യാനത്തിൻ്റെ പാലകനോ ആണ്? ഈ നിറങ്ങളുടെ ഉദ്യാനത്തിൻ്റെ, ഈ രൂപങ്ങളുടെ ഉദ്യാനത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും കലാകാരനുമാണ്, വലിയ കലാകാരൻ്റെ, വലിയ കവിയുടെ പേരാണ് ദൈവം എന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി പറയണം, ആദ്യകാല കവിതയായ ലോകമെന്നൊരു കവിതയുണ്ട്. ലോകമേ നിന്നെ പൂഴ്ത്തി പാടാൻ ഞാനില്ല, കാരണം ജലാശയത്തിൽ മുതല എന്നതുപോലെ, മേഘത്തിൽ മിന്നൽ എന്നതുപോലെ, ഇതിലെല്ലാം നാശം, വിനാശം, മരണം ഒളിഞ്ഞിരിക്കുന്ന ഈ ലോക ഭൂതികളെ വാഴ്ത്തിപ്പാടാൻ ഞാനില്ല എന്ന് പറഞ്ഞ കുമാരനാശാനാണ് പിൽക്കാലത്ത് പരിണമിച്ചെത്തി സന്യാസി കവിയായി, മഹാകവിയായി. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന ഈ പരിണാമത്തിൻ്റെ ഫലമായി ലോകമൊരു ഉദ്യാനമാണെന്നും ഉദ്യാനപാലകൻ ദൈവമാണെന്നും താൻ ദൈവത്തെപ്പോലെ ഉദ്യാനകലയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റൊരു സൃഷ്ടാവാണെന്നും മറ്റൊരു കലാകാരനാണെന്നും ഉള്ള ബോധ്യത്തിലേക്ക് എത്തുന്നത്. ആശാൻ്റെ തോട്ടത്തിലെ എട്ടുകാലി എന്ന കവിത വായിച്ചാൽ നമുക്കറിയാം, എട്ടുകാലിയുടെ വലനെയ്ത്തിനെ പറ്റിയാണ്
പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് ഈ നെയ്ത്ത് കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്ക് തങ്കമുദ്ര കിട്ടും ഇട്ടുകാലി നിശ്ചയം എന്ന് പറയുന്നുണ്ട്. വെയിൽസ് രാജകുമാരൻ്റെ പട്ടും വളയും വാങ്ങിയ കവിയാണ് പറയുന്നത്. ഈ തോട്ടത്തിൽ ഒരു എട്ടുകാലിയുടെ പണിയാണ് താനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നെയ്ത്തുവേലയാണ്, വളരെ വിശിഷ്ടമായ ഒരു നെയ്ത്തുവേലയാണ്. താനും ഒരു ഉദ്യാന പാലകൻ ആണ്, അല്ലെങ്കിൽ ഈ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. ഈ ഉദ്യാനത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് വല നെയ്യുന്ന മറ്റൊരു കലാകാരനാണ്, വിനീതനായ മറ്റൊരു കലാകാരനാണ് എന്ന്. ഈ പുഷ്പവാടിയെ പറ്റി പറയുമ്പോൾ, ആശാൻ്റെ പുഷ്പവാടികളെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ വയ്യാത്ത, പാടില്ലാത്ത ഒരു കൽപ്പനയുണ്ട് ചിന്താവിഷ്ടയായ സീതയിൽ. സീത ഇരുട്ടിൽ, രാത്രിയുടെ ആരംഭത്തിലാണല്ലോ, ഇരുട്ടിൽ പാറി വരുന്ന മിന്നാമിനുങ്ങൾ സീതയുടെ മുടിയെ ഇങ്ങനെ അലങ്കരിക്കുന്നു. തൈജസ കീടപംക്തി എന്നാണ് ആശാൻ പറയുക, മിന്നാമിനുങ്ങ് എന്നല്ല, തൈജസ കീടപംക്തി. അപ്പോൾ ആ സന്ദർഭത്തിലൊരു കൽപ്പന കാണാം. പുരിവാർ പരിശോഭ കലർന്നിതപ്പോഴ പുരിവാർ കുന്തളരാജി രാത്രിയിൽ തരുവാടിയിലൂടെ കണ്ടിടുന്നൊരു താരാപഥ ഭാഗമെന്ന പോൽ. രാത്രി ഒരു പുഷ്പവാടിയിലൂടെ കാണുന്ന താരാപഥ ഭാഗമെന്ന പോലെ, ഒരു ഗാലക്സിയുടെ അറ്റം പോലെ മിന്നാമിന്നികൾ മൂടി പ്രകാശിച്ചിരുന്ന സീതയുടെ ഖനവേണി, അല്ലേ, ഖനവേണി എന്നാണ് അവിടെ ആശാൻ പറയുക. ആ ഖനവേണിയെ മാത്രമേ മിന്നാമിന്നികൾക്ക് തൈജസ കീടപംക്തിക്ക് ഇങ്ങനെ ഒരു താരാപഥമെന്ന്, പുഷ്പവാടിയിലൂടെ കാണുന്ന, രാത്രിയിൽ കാണുന്ന താരാപഥമെന്ന് തോന്നിക്കാൻ ആകൂ. ഇങ്ങനെ കുറച്ചധികം ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽ വന്നത് ഒരു മട്ടിൽ ഇങ്ങനെ വനമാല പോലെ കോർത്ത് ഇണക്കി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കവിത്വം, അല്ലെങ്കിൽ ലോകം ദൈവത്തിൻ്റെ ഉദ്യാനമാണ്, ദൈവം തന്നെ ഒരു മഹാകലാകാരനാണ് എന്ന ഈ സങ്കല്പമുണ്ടല്ലോ, അത് രണ്ടിടത്ത് വളരെ സ്പഷ്ടമായിട്ട് ആശാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. തൻ്റെ സമകാലികരായ മറ്റ് രണ്ട് മഹാപ്രതിഭകളെ പറ്റി എഴുതിയ സന്ദർഭത്തിൽ, ഒന്ന് സി വി രാമൻപിള്ളയെ പറ്റി എഴുതിയ കവിതയിൽ നിന്നുപോയ നാദം എന്ന കവിതയിൽ, മറ്റൊന്ന് ദിവ്യഗോകുലം എന്ന പേരിൽ ടാഗോറിനെ പറ്റി എഴുതിയ കവിതയിൽ. അല്ലേ, ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആശാൻ തന്നെ തന്നെ ഗ്രാമവൃക്ഷത്തിലെ കുയിലായും ടാഗോറിനെ ദിവ്യഗോകുലമായും സങ്കല്പിച്ചു. താനൊരു സാധാരണ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കേവലമായ കുയിൽ, പക്ഷേ ടാഗോറോ ദിവ്യ ഗോകുലം എന്ന ഒരു വലിയ ആദരം കൂടി അതിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ ആശാൻ തനിക്ക് നേരിട്ട ആക്ഷേപങ്ങളെ പറ്റി പറയുമ്പോൾ പറയും, വന്യൻ വനപ്രിയനിവൻ സ്വരഹീന കണ്ഠൻ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു. ആ കൂട്ടത്തിൽ രണ്ടാമത്തെ വിശേഷം ശ്രദ്ധിക്കുക, വനപ്രിയൻ. വനപ്രിയൻ എന്ന് പറഞ്ഞാൽ കുയിലാണ്, അത് ആശാനുമാണ്. ഈ വനപ്രിയനായ കുയിൽ ഉദ്യാനങ്ങളിലൂടെ, അല്ലെങ്കിൽ താൻ കണ്ട വനഭാഗങ്ങളിൽ സ്വയം മറന്ന് മതിമറന്ന് പാടുന്ന ഒരു കുയിലായി മാറിയ ആശാൻ വനപ്രിയനായിരുന്നു, അല്ലെങ്കിൽ വനപ്രിയൻ എന്നത് ആശാൻ്റെ മറ്റൊരു പേരായിരുന്നു. വനത്തിൽ പ്രിയമുള്ളതിൻ്റെ പേരാണ്, ഉപവനത്തിലും പ്രിയമുള്ളതിൻ്റെ പേരാണ് വനപ്രിയൻ എന്നത്. മറ്റുള്ളവർ അധിക്ഷേപിച്ച് പറഞ്ഞതാണ്, വന്യൻ വനപ്രിയൻ ഇവൻ സ്വരഹീന കണ്ഠൻ എന്നല്ല, അന്യൻ്റെ താളഗതിയെ ഗണിയാതെ പാടുവോൻ എന്നിങ്ങനെ താൻ തോന്നിയാണ്. അങ്ങനെ എല്ലാ ആക്ഷേപങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ. സ്വരഹീന കണ്ഠൻ എന്നുകൊണ്ട് അല്ലേ, വേണ്ടത്ര കുയിലിൻ്റെ പേരിൽ, കുയിലായി നടിച്ചു നടക്കുമ്പോഴും കുയിലിനെ പോലെ സ്വരമാധുരി ഇല്ലാത്തവനാണ് എന്നുപോലും ഉണ്ട്. ആശാൻ്റെ ഏറ്റവും വലിയ ആരാധകനായ പി കെ ബാലകൃഷ്ണൻ കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ഏഴാം ഇന്ദ്രിയം എന്ന കവിത ഉണ്ടല്ലോ, കവിതയെപ്പറ്റിയുള്ള ആശാൻ കവിത, അത് തീരെ മ്യൂസിക്കലല്ല, അതിന് സംഗീത ഗുണമില്ല എന്ന് അധിക്ഷേപിച്ചിട്ടുണ്ട്. പോട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആശാൻ ടാഗോറിനെ പറ്റി എഴുതിയ കവിത, ദിവ്യഗോകുലം എന്ന ആ കവിത, അതിൻ്റെ തുടക്ക വരികളിൽ തന്നെ നമുക്ക് ഈ സങ്കല്പം കാണാം. അവ്യനാം ഈശ്വരൻ്റെ ആരാമരത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്ന ദിവ്യഗോകുലമേ നിൻ പൊൻകണ്ഠനാളം തൂകും കാകളികൾ ജയിക്കുന്നു എന്ന മട്ടിലാണ് ആ തുടങ്ങുക. അവ്യനാം ഈശ്വരൻ്റെ ആരാമ രത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്ന ദിവ്യഗോകുലമേ നിൻ
പൊൻകണ്ഠനാളം തൂകും ഭവ്യകാകളികൾ ജയിക്കുന്നു. അപ്പോൾ ഈശ്വരൻ്റെ ആരാമത്തിലെ കുയിലാണ് ടാഗോർ. അഭ്യേനാം ഈശ്വരൻ്റെ ആരാമരത്നം തന്നിൽ ദിവ്യഗീതികൾ പാടി സഞ്ചരിക്കുന്ന ഒരു കുയിലാണ്. സാധാരണക്കാരനായ കുയിലല്ല, ദിവ്യ കോകിലമാണ് ടാഗോർ എന്ന് പറയുന്നു. അതിൻ്റെ പിന്നീട് ഇങ്ങോട്ട് വളരെ മനോഹരമായ ചില വരികൾ കാണാം. ഈ പ്രാപഞ്ചിക ഉദ്യാനത്തിലെ പൂക്കൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ ദിവ്യകോകുലം അവയെ ഉരുമ്മി സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് പുരണ്ട പൊൽപ്പൊടികളാൽ തിളങ്ങുന്നുണ്ട് ഈ ദിവ്യകോകുലത്തിൻ്റെ ഉടൽ. അങ്ങനെയുള്ള ഈ കുയിലിനെ, ദിവ്യകോകുലത്തെ നേരിട്ട് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ പുണ്യമായി. തിരുവനന്തപുരത്ത് ആശാൻ ടാഗോർ വന്നപ്പോൾ എഴുതിയ കവിതയാണ്, എഴുതി വായിച്ച കവിതയാണ്. ആശാനല്ല വായിച്ച കാരണം, ഈ സ്വരഹീന കണ്ഠനായതുകൊണ്ട് ടി കെ മാധവനോ സി കേശവനോ അങ്ങനെ ആരോ ആണ് ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ, അന്നത്തെ വി ജെ ടി ഹാളിൽ ഈ കവിത വായിച്ച് ടാഗോറിന് സമർപ്പിച്ചതെന്നും പറയുന്നു. ആ വരികൾ, അവ്യേനാമീശ്വരൻ്റെ ആരാമരത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്ന ദിവ്യ കോകിലമേ നിൻ പൊൻ കണ്ഠനാളം തൂകും ഭവ്യകാകളി പരിപാടികൾ ജയിക്കുന്നു. പിന്നീടിങ്ങനെ പൊന്നളി വീശി ചലിക്കുന്ന നക്ഷത്രങ്ങളാ മുന്നിദ്ര പുഷ്പങ്ങൾ തന്നിടയിൽ പറന്നെങ്ങും ചിന്നും പൊൽപ്പൊടി പറ്റിത്തിളങ്ങും ദിവ്യാംഗ സന്നിധാനം താൻ കണ്ണിനാനന്ദം ചൊരിയുന്നു. നക്ഷത്രങ്ങളുടെ പൂന്തോട്ടത്തിൽ പറക്കുമ്പോൾ അതിൽ നിന്ന് പറ്റിയ പൊൽപ്പൊടികളാൽ തിളങ്ങുന്ന ഈ അസാധാരണനായ കുയിലിൻ്റെ കാഴ്ച തന്നെ ധന്യനാക്കുന്നു എന്നാണ് ആശാൻ പറയുക. ഇപ്പോൾ നമുക്ക് അച്ചടിച്ച് കിട്ടിയിട്ടുള്ള ആശാൻ സമ്പൂർണ്ണ കൃതികളിലെല്ലാം പൊൽപ്പൊടി എന്നല്ല പുൽപ്പൊടി എന്നാണ് കാണുക. ദയവ് ചെയ്ത് ഇനി നിങ്ങളത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ, പൽപ്പൊടി എന്നാകാഞ്ഞത് നമ്മുടെ ഭാഗ്യം. പൊൽപ്പൊടിക്ക് പകരം പുൽപ്പൊടിയാണ്. ഇത് മാത്രമല്ല, വേറെയും പലതും ഉണ്ട്. അതെല്ലാ പതിപ്പുകളിലും ആര് ആണ് പ്രസാധകർ എന്നതല്ല, എല്ലാവരും ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഇതേ തെറ്റുകൾ അത് ആശാൻ സ്മാരക സമിതി ആകട്ടെ, ഡി സി ബുക്സ് ആവട്ടെ, എല്ലാവരും ഈ തെറ്റിങ്ങനെ ആവർത്തിച്ച് അച്ചടിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെ ബാംഗ്ലൂർ ആശാൻ കണ്ട പുഷ്പവാടിയെ പറ്റി പറഞ്ഞു. ഇനി അവസാനമായി തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിയം വളപ്പിൽ, മ്യൂസ് ടീച്ചറിനൊക്കെ അറിയാം, ടീച്ചർ ഒരുപക്ഷെ അവിടെ ആയിരിക്കും ഇപ്പോൾ നടക്കാനൊക്കെ പോകാൻ രാവിലെ. അപ്പോൾ ആ മ്യൂസിയം ഗാർഡനെ പറ്റി ആശാൻ്റെ ഒരു കവിതയുണ്ട് എന്നുള്ള അത്രയൊന്നും പ്രസിദ്ധമല്ല. ഒരു സന്ധ്യ എന്നാണ് ആ കവിതയുടെ പേര്. ഒരുപക്ഷെ അവിവാഹിതനായ ആശാൻ ഒരു സന്ധ്യയ്ക്ക്, അതൊരു മഴ പെയ്യാൻ കാലവർഷം ആരംഭിക്കാൻ വൈകിയ ഒരു ഇടവമാസത്തിൽ, വലിയ ചൂടുള്ള ഒരിടവമാസത്തിൽ മ്യൂസിയത്തിൽ പോയിരിക്കുന്നു. അവിടുത്തെ കാറ്റേൽക്കുമ്പോൾ സാധാരണ ഒരു കവിയെപ്പോലെ കാറ്റുകൊണ്ടു സുഖമായി എന്നല്ല പറയുക, എൻ്റെ കണ്ണിൽ നീർ കവിയുന്നു എന്നാണ്. കാരണം അങ്ങനെ ഒരു ചൈതന്യപ്രസരമായിട്ടാണ് ഓരോ കാറ്റിനെയും ഓരോ പൂവിനെയും ഓരോ കിളിയെയും, കാരണം ഈ ഭൂലോകവാടിയിലെ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും. അതാണ് ആശാൻ അതിലുള്ള സവിശേഷമായ ആനന്ദം, ചാരിതാർത്ഥ്യവും. അപ്പോൾ ആ കവിതയിലെ ചില വരികൾ, ഇടവത്തിലും വലിയ ചൂടുമൂലമായി ഇടരാർന്നു നിന്നെ നിരൂപിച്ച് അണഞ്ഞു ഞാൻ വിടവിവ്രജത്തിൻ വിടരുന്ന പൂമണം തടവുമീ ഉപവനത്തിൽ അന്തിയിൽ. അവിടെ ഈ ഉപവനം എന്ന വാക്കാണ് ഉപയോഗിക്കുക. സ്ഫുടധന്യഭാവം ഇയലുന്നു വഞ്ചിഭൂമുടിരത്നമീ നഗരപുഷ്പവാടിക. തിരുവിതാംകൂർ രാജാവിൻ്റെ സ്വന്തം ഉദ്യാനമാണ് നഗര പുഷ്പവാടിക ആണ്. ഇനിയാണ് ഏറ്റവും രസകരമായ ചില വരികൾ. ഗണമായി നടപ്പൂ ചിലർ ഇങ്ങിരിക്കമേൽ ഇണയായിരിപ്പൂ ചിലർ. ആശാൻ മാത്രം ഒറ്റയ്ക്കാണ്. ഗണമായി നടപ്പൂ ചിലർ ഇങ്ങിരിക്കമേൽ ഇണയായിരിപ്പൂ ചിലർ ഒറ്റയായുമേ. ചിലർ ഒറ്റയായും ഇരിക്കുന്നുണ്ട്, കൂട്ടമായി നടക്കുന്നുണ്ട്, ഇണയായി നടക്കുന്നുണ്ട്. അണിയത്തു വാഴ്വു ചെറു പൈതൽ പൂവ് പോൽ. ഒരു കുട്ടി പൂവ് പോലെ, അവിടെയും പൂവ് പോലെയാണ്. ക്ഷണമന്തി നോക്കിയൊരു കോണിൽ ഞാനുമേ. ഈ കൂട്ടത്തിൽ ഇണയായല്ല, ഗണമായല്ല, ക്ഷണമന്തി നോക്കിയൊരു കോണിൽ ഞാനുമേ. അല്ലേ, ഒരു കാൽപ്പനിക കവി കൃത്യമായി സ്ഥാനപ്പെടുന്ന ഒരു സ്ഥാനമാണ്. ഈ കൂട്ടത്തിലൊന്നും വിടാതെ ഇണയായുമല്ല ഗണമായുമല്ല ആശാൻ്റെ കാര്യത്തിൽ. അദ്ദേഹം അവിവാഹിതനും ബ്രഹ്മചാരിയുമായിരുന്നുകൊണ്ട് ഒരുപക്ഷെ ക്ഷണമന്തി നോക്കിയൊരു കോണിൽ ഞാനുമേ. ഈ ഗാർഹികാനന്ദങ്ങളിലൊന്നും ഇടപെടാതെ, അതിൻ്റെ ഒരു ഓഹരിയും കിട്ടാതെ ക്ഷണമന്തി നോക്കിയൊരു കോണിൽ ഞാനുമേ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞാൽ കാട് കയറിപ്പോവും, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു പക്ഷേ ഏത് കവിയും ആരാമങ്ങളെപ്പറ്റി ഉദ്യാനങ്ങളെപ്പറ്റി എഴുതുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ഒരു അദൃശ്യ ഉദ്യാനത്തെപ്പറ്റിയാണ് എഴുതുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ആ ഒരു ബോധം വളരെ സജീവമായിരുന്നു ആശാനിൽ. ഭാഷയിൽ താനൊരു ഉദ്യാന ശില്പിയാണ് എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു എന്നും സൂചിപ്പിച്ചു. ദൈവത്തിൻ്റെ ഉദ്യാനമാണ് ലോകമെന്ന സങ്കല്പം ആശാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഈ സമൂഹം ഒരു സമത്വോദ്യാനമായി മാറണം, സമത്വത്തിൻ്റെ ഉദ്യാനമായി മാറണം എന്ന് ആഗ്രഹിച്ചിരുന്ന കവി കൂടിയായിരുന്നു ആശാൻ. അങ്ങനെയാണ് ദുരവസ്ഥയിലെ അവസാന വരികൾ എഴുതപ്പെടുക. ഉദ്യാനപാലകരെ ഭവാന്മാർ ഉണർന്നുദ്യമെപ്പിൻ പുഷ്പകാലമായി, ഉച്ചാവചങ്ങളാം ഓമൽ സുമങ്ങളാൽ മെച്ചമേറിയിടും ഈ ആരാമത്തിൽ, ദേവൻ വനമാലിക്ക് ആനന്ദമേകാത്ത പൂവൊന്നുമില്ലെന്ന തോർത്തുകൊള്ളുവിൻ. അങ്ങനെയാണ് വനമാല ആയി ആശാൻ്റെ അവസാന കാവ്യ സമാഹാരം, ചെറുകവിതകളുടെ സമാഹാരം മാറുന്നതും. ഒരുപക്ഷെ ഈ ഉയർച്ച താഴ്ചകളെല്ലാം അകന്ന് സമത്വത്തിൻ്റെ, സമത്വശോഭയുടെ ഉദ്യാനമായി മാറട്ടെ ലോകം. മറ്റൊന്ന്, ഗുണപുഷ്പവാടി എന്ന സങ്കല്പമാണ്, അതുകൂടി പറയണം. നിനയാ ഗുണപുഷ്പവാടി ഞാൻ ഇനിയ കാട്ടുകുരങ്ങിനേകുവാൻ. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഭ്രാന്തിൻ്റെ കാട്ടുകുരങ്ങിന് കയറി തല്ലിത്തകർക്കാനുള്ള ഒരു ഉദ്യാനമല്ല, അതൊരു ഗുണപുഷ്പവാടിയാണ്, ഉത്കൃഷ്ട മനുഷ്യ ഗുണങ്ങളുടെ ഒരു വിളഭൂമിയാണ്. ആ അർത്ഥത്തിൽ ഉദ്യാനമാണ്, ഏറ്റവും നല്ല പൂക്കൾ വിടർന്ന് സൗരഭ്യം പരത്തുന്ന ഒരു ആന്തരികോദ്യാനമായി മനുഷ്യൻ്റെ മനസ്സും മേധയും മാറണമെന്ന ബോധവും ആശാനുണ്ടായിരുന്നു. ആശാൻ്റെ, ആശാൻ വിവർത്തനം ചെയ്ത ഒരേ ഒരു പുസ്തകമല്ല, ഒരു ഗദ്യ പുസ്തകത്തിൻ്റെ പേര് മനഃശക്തി എന്നായിരുന്നു. ഇക്കാലത്ത് ഒരു മോട്ടിവേഷൻ പുസ്തകം പോലൊരു പുസ്തകമായിരുന്നു അത്. അതിൽ ആശാൻ പറയുന്നുണ്ട്, മനുഷ്യ മനസ്സൊരു തോട്ടം പോലെയാണ്, ആ തോട്ടത്തിൽ നല്ല വിത്തുകൾ വിതയ്ക്കുകയും മറ്റുള്ളവയെ പിഴുതുമാറ്റുകയും ചെയ്താലേ നല്ല ക്രിയകളുടെ, പ്രവൃത്തികളുടെ പൂക്കൾ വിരിയൂ എന്ന് പറയുന്നുണ്ട്. ആ പുഷ്പവാടിയുടെ പേരാണ് മനുഷ്യ ഗുണങ്ങളുടെ, മനുഷ്യൻ്റെ ആന്തരിക ഗുണങ്ങളുടെ വാടിയുടെ ഉദ്യാനത്തിൻ്റെ, ആന്തരികോദ്യാനത്തിൻ്റെ പേരാണ് ഗുണ പുഷ്പവാടി എന്നത്. അങ്ങനെയും ഒരു സങ്കല്പം, ഗുണപുഷ്പവാടി എന്ന മറ്റൊരു തരം പൂന്തോട്ടവും ആശാൻ കവിതയിൽ പുലർന്നിരുന്നു. അപ്പോൾ നമുക്ക് സംഗ്രഹിക്കാം, കവിയുടെ സൗന്ദര്യ ബോധത്തിൻ്റെ ബാഹ്യവൽക്കരണം എന്ന നിലയിൽ കവിയുടെ സ്വകാര്യ വൈകാരികതയുടെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ സ്വകാര്യ വൈകാരികതയുടെ ഒരു ഇടം എന്ന നിലയിൽ ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥത്തിൽ, സമത്വത്തിൻ്റെ ഉദ്യാനം എന്ന അർത്ഥത്തിൽ, ഗുണപുഷ്പവാടി എന്ന അർത്ഥത്തിലും ആശാൻ കവിതയിൽ ബഹുവിധമായ പുഷ്പവാടികളുടെ ഒരു സമൃദ്ധ ലോകം ഉണ്ടായിരുന്നു. ഇനി ആശാനെന്ന് പല കുറി ആവർത്തിച്ചുകൊണ്ട് ആശാൻ്റേതല്ലാത്ത രണ്ട്, എനിക്ക് പ്രിയപ്പെട്ട രണ്ട് ഉദ്യാന കവിതാ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇതിൽ ആദ്യം പറയുന്ന കവിത എഴുതിയത് കവിയല്ല, ഒരു ചിത്രകാരനാണ്, മാർക്ക് ഷഗാൾ എന്ന വളരെ വർണ്ണശബളമായ ഒരു ചിത്രലോകത്തിനുടമയായിരുന്ന കവി. അദ്ദേഹം എഴുതിയിട്ടുള്ള അപൂർവം കവിതകളിലൊന്നാണ് ഇൻ മീ ഗാർഡൻസ് ബ്ലൂം, ദ ഫ്ലവേഴ്സ് ആർ മൈ ക്രിയേഷൻസ്. പൂന്തോട്ടങ്ങൾ വിരിയുന്നത് എന്നിലാണ്. ഇൻ മീ ഗാർഡൻസ് ബ്ലൂം, ദ ഫ്ലവേഴ്സ് ആർ മൈ ക്രിയേഷൻസ്. ഇതെൻ്റെ പൂന്തോട്ടമാണ്, എൻ്റെ കലാലോകം എന്ന് പറയുന്നത് എൻ്റെ പൂന്തോട്ടമാണ്, അതെന്നിലാണ്, അതെൻ്റെ ആന്തരികോദ്യാനമാണ്. മറ്റൊന്ന്, ഇവിടെ ഉള്ള ചെറുപ്പക്കാരായ, ചെറുപ്പക്കാരികളായ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായൊരു പ്രണയ കവിതാ വരിയാണ്. റിൽക്കെയാണ് കവി. ആ കവിതയിലെ വരികൾ, അവസാന ഭാഗത്തോട് അടുത്തിട്ടുള്ള ആ വരികൾ ഇങ്ങനെയാണ്: യു ബിലവഡ് ഹു ആർ ഓൾ ദ ഗാർഡൻസ് ഐ ഹാവ് എവർ ഗേസ്ഡ് അറ്റ് ലോങ്ങിങ്. ഞാനാണ് നീ കണ്ട പൂന്തോട്ടമൊക്കെയും. ഞാൻ മോഹത്തോടുകൂടി നോക്കി നിന്നിട്ടുള്ള, ഉറ്റുനോക്കി നിന്നിട്ടുള്ള ആ പൂന്തോട്ടങ്ങളെല്ലാം നീയായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ട പറുദീസയായിരുന്നു എന്ന് റിൽക്കെ. ഇങ്ങനെ ഈ സങ്കല്പങ്ങളെല്ലാം ഒരുപക്ഷെ ഏറിയും കുറഞ്ഞും ആശാനിലും ഉണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു പേരാണ് ആശാൻ്റെ പുഷ്പവാടികൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.